ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ഓണക്കായല്ലോ, ഈ പ്രാവശ്യം കൊറോണയൊക്കെ കാരണം എത്രയാൾ ഓണം ആഘോഷിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. കാരണം അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു പേരിന് നമ്മൾ സാധാരണ ഒക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ ഐറ്റോ ഒരു പായസമൊക്കെ ആയിട്ട് ചിലപ്പോൾ കുറച്ച് ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ പണ്ട് മുതലുള്ള ശീലമാണത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാലും ഓണമായി കഴിഞ്ഞാൽ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണം. ഒന്ന് പുറത്തൊന്നും പോകാതെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട്, പിന്നെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടിപ്പം നമുക്ക് കൊറോണയാണ് കോവിഡാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്കതൊന്നും മനസ്സിലാകുന്ന പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ പ്രാവശ്യം ആഘോഷങ്ങളൊന്നും ഇല്ല, എന്നാൽ പോലും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, അതായത് സദ്യകളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരൈറ്റാണ് ഉപ്പേരി. ഉപ്പേരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ ഉപ്പേരി എന്ന് പറയും, അതായത് ശർക്കര ഉപ്പേരി, കായ് ഉപ്പേരി, അതേപോലെ തന്നെ നുറുക്കുപ്പേരി, നമ്മളെ ചെറിയ കായ വറുത്തയുടെ ചെറിയൊരു ഭാഗം. അപ്പോൾ അത് നമ്മൾ സാധാരണ കടകളിൽ നിന്നോ ബേക്കറിയിൽ നിന്നൊക്കെയാണ് വാങ്ങുക. അപ്പോൾ അവർ അത് ഏതൊക്കെ എത്ര പ്രാവശ്യം ഒരേ എണ്ണയെ തന്നെ ഫ്രൈ ചെയ്താണ് അല്ലെങ്കിൽ എന്താണ് ഏത് എണ്ണയാണ് ഉപയോഗിച്ചതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കാൻ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചൊരു സമയം കൂടി മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ നമുക്ക് ഭാരം വെക്കൂലല്ലോ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഏത് എണ്ണ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഒരേ എണ്ണയിൽ തന്നെ നമുക്കിത് മൂന്ന് ഐറ്റവും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ചെറിയ വീഡിയോ ആണ്, ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ ഇപ്പോൾ തലശ്ശേരി കിച്ചൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ ശർക്കര ഉപ്പേരിയും കായ് വറുത്തതും വറുത്തുപ്പേരിയും എല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര വരട്ടിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ശർക്കര വരട്ടിക്ക് നമുക്ക് ആദ്യം വേണ്ടത് മൂത്ത ഏത്തക്കായ, അതായത് നമ്മുടെ നേന്ത്രപ്പഴം. പഴുക്കാൻ പാടില്ല, പഴുക്കുന്നതിന് മുമ്പിലുള്ളത്. പിന്നെ ഒരു രണ്ടാണി വെല്ലം ഉരുക്കിയത്, പിന്നെ അല്പം ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്, പിന്നെ കുറച്ച് ചുക്കുപൊടി വേണം, അതുപോലെ നമുക്ക് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണത്, അത് വേണം. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇതേപോലെ പച്ചക്കായ എല്ലാം അതിൻ്റെ തൊലി കളയണം. അതായത് എല്ലാത്തിനും വേണ്ടി നമ്മൾ ശർക്കര വരട്ടി, പിന്നെ ചെറിയ നമ്മളെ കായുപ്പേരി, വറുത്തുപ്പേരി എല്ലാത്തിനും ഒരേ പ്രോസസ്സിങ് തന്നെയാണ്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു കീറെല്ലാം കൊടുത്തിട്ട് നല്ല മൂത്ത പച്ചക്കായാണ്, പെട്ടെന്ന് നമുക്ക് കീറിയെടുക്കാൻ പറ്റും. നമ്മളെ കപ്പയെല്ലാം തൊലി കൊളിക്കുന്ന പോലെ തന്നെ അത് പൊളിഞ്ഞു വരും. ഇത് കണ്ടോ, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ അത് തൊലിയെല്ലാം കളഞ്ഞു വെക്കുക, അതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ, അതായത് ഒരു പിന്നെ ബൗളിലേക്ക് നമ്മൾ പച്ചക്കായ, അതായത് കുറച്ച് വെള്ളത്തിൽ അല്പം മഞ്ഞൾ പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ അതിൻ്റെ മേലെ വല്ല എന്തെങ്കിലുമുള്ള അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ നാരുകളെല്ലാം ഇതേപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കളയണം. എന്നിട്ട് നല്ലോണം ഇത് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇത് ആ പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്തിട്ട് തുണി കൊണ്ട് നല്ലോണം തോർത്തിയെടുക്കണം. അപ്പോൾ പച്ചക്കായെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇതേ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ശർക്കര വരട്ടി ആയിരിക്കണം. കാരണം മൂന്ന് ഐറ്റം ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ശർക്കര വരട്ടി ആദ്യം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും.
ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നടുവൊരു കീറ് കൊടുത്തിട്ട് രണ്ട് പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഇത് കണ്ടോ, ശർക്കര വരട്ടി നമുക്കറിയാമല്ലോ അതിൻ്റെ രൂപം എങ്ങനെയുള്ളതെന്ന്. അത് ആ രൂപത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കര വരട്ടിക്ക് വേണ്ട പച്ചക്കായെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി ഗ്യാസ് അടുപ്പിൽ വെക്കുക, എന്നിട്ട് ഗ്യാസ് കത്തിക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് നമ്മൾ തട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ശർക്കര വരട്ടി ഫ്രൈ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ നമ്മൾ കായ വറുത്തതും വറുത്തുപ്പേരിയും എല്ലാം ഇതേ എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുക. അപ്പോൾ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് പച്ചക്കായ, ഇപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ അതിലേക്കിടാം. പച്ചക്കായ എണ്ണയിൽ തിളച്ചെണ്ണയിലേക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്നാൽ പോലും ഫ്ലെയിം ഹൈ തന്നെ ഉണ്ടാവണം ആദ്യത്തെ കുറച്ച് സമയം. കാരണം ഇത് അറിയാമല്ലോ, നമ്മൾ ശർക്കര ഉപ്പേരിയുടെ ആ കായ കുറച്ച് കട്ടി കൂടുതലുള്ളതായിരിക്കും, അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഫ്രൈ ആയി വരണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഒരു ഇതിപ്പോൾ ഡീപ് ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് അങ്ങനെ കരിഞ്ഞൊന്നും പോവില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ പച്ചക്കായ ഈ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, അതൊന്നും കണ്ട് പേടിക്കണ്ട. അത് കാരണം അതിലായാലും ജലാംശമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പാകായി വരുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പൊട്ടലും ചീറ്റലൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ ശർക്കര വരട്ടിയുടെ കായ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്, ശരിക്കും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ് സമയത്തോടെ എടുക്കും. പക്ഷേ ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലും അല്ലെങ്കിൽ ലോ ടു മീഡിയം ആ റേഞ്ചിലായി കൊടുക്കണം. പിന്നെ അതിൽ കിടന്നിട്ട് അങ്ങോട്ട് വെന്തോളും. ഇപ്പോൾ പൊട്ടലും ചീറ്റലൊക്കെ നിന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഇത് ഏകദേശം പാകായി എന്നുള്ളതാണ്. ഇനി ഇത് ആയോന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടിപ്പുണ്ട്. അതായത് ഒരു പിന്നെ ശർക്കര വരട്ടി എടുത്തിട്ട് ഒരു ഫ്രൈ ആയ പച്ചക്കായ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അർത്ഥം അത് ശരിക്കും വെന്ത് എന്നുള്ളതാണ്, നല്ലോണം ഫ്രൈ ആയി എന്നുള്ളതാണ്. ഇത് കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഇത് ശരിക്കും ഫ്രൈ ആയി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളെ ശർക്കര വരട്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. അതായത് പാൻ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് വേണമെന്നില്ല, ഏതെങ്കിലും നോർമലായിട്ടുള്ള മതി. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം ഉണ്ടല്ലോ, നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ശരിക്കും നമ്മൾ ഒരു നൂൽപ്പരുവാകുന്ന വിധത്തിലൊന്നും ഉരുക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒരു പകുതി ആകുമ്പോഴൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമതും ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ വീണ്ടും നല്ല നൂൽപ്പരുവാക്കി കൊണ്ടുവരണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് സാവധാനം ഇങ്ങനെ ഒരു നല്ലോണം ഇളക്കി 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 അത് ഒരു നൂൽപ്പരുവാക്കി കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ശർക്കര ഒരു നൂൽപ്പരുവായിട്ടുണ്ട്, ഇത് നമുക്ക് കാണാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ശർക്കരയും ഈ പച്ചക്കായും കൂടി നല്ലോണം അങ്ങ് ചേർന്ന് വരണം. അതുവരെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കും മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച ആ പൊടിയും പിന്നെ അല്പം ചുക്ക് പൊടി, ഇത് രണ്ടും നല്ലോണം ചേർത്തിട്ട് ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ശരിക്കും മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൽ ചേർക്കേണ്ടത് പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. ഈ പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശർക്കരയും പിന്നെ ഈ പച്ചക്കായും നല്ല ഒട്ടിപ്പിടിച്ച് വെക്കും. അതായത് ഇത് പരസ്പരം ഒന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് ശർക്കര ഉപ്പേരി ഓരോ പീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി പഞ്ചസാരയും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ
നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ ചെറിയ ജീരകവും കൂടിയുണ്ട്, അതും കൂടി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ശർക്കര വരട്ടി റെഡിയായി. അങ്ങനെ ശർക്കര വരട്ടി നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് കായ വറക്കാം. അപ്പോൾ ഈ ശർക്കര വരട്ടി മാത്രമാണ് കുറച്ച് സമയമെടുക്കുന്നത്, ബാക്കിയുള്ള കായ വറുത്തതും വറുത്തുപ്പേരിയും അതായത് ചെറിയ ഉപ്പേരിയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ അതും ഉണ്ടാക്കുന്നത്, കാരണം ഒരേ സമയത്ത് തന്നെയാണല്ലോ, ഒരേ സമയത്താണ് പ്രോസസ്സിങ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ എണ്ണ ഒന്നും കൂടി ചൂടാക്കുന്നു, ചൂടുണ്ടാവും എണ്ണ, അത് ഗ്യാസ് ഒന്നും കൂടി കത്തിക്കുന്നു. എന്നിട്ട് ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടോ, വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. ആ തിളക്കുന്ന എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ നമ്മൾ നേരത്തെ പച്ചക്കായ ഇട്ട പോലെ തന്നെ ഇതിട്ടാൽ സംഭവിക്കും, പൊട്ടലും ചീറ്റലൊക്കെ വരും. അത് അതിൻ്റെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ നേരിയ പീസായിരിക്കും, അപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ആ ഉരുളിയിൽ എത്രയാണോ കൊള്ളുക, മീൻസ് എത്ര നമുക്ക് ഇടാൻ പറ്റും ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കായ വറുത്ത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം മഞ്ഞളും ഉപ്പും മിക്സ് ചെയ്ത വെള്ളം ഇതുണ്ടോ, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളെ കായ വറുത്തക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ, ആ ഒരു ഉപ്പിന് വേണ്ടിയിട്ട് നമ്മൾ. പിന്നെ ഒരു കളറും, ഇതിൽ മഞ്ഞൾ കൂടി ചേർക്കുന്നത് ഓപ്ഷണലാണ്. ശരിക്കും പച്ചക്കായ നമ്മൾ ഫ്രൈ ആയി വരുന്ന സമയത്ത് മഞ്ഞ കളർ തന്നെ ഉണ്ടാവുക, പക്ഷെ കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഒന്നും കളറൊന്നും നമ്മൾ ചേർക്കില്ല, അതിന് പകരം കുറച്ച് മഞ്ഞളോടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ, ശർക്കര വരട്ടി ആദ്യം ഉണ്ടാക്കണമെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം നമ്മൾ ശർക്കര വരട്ടി ആദ്യം നമ്മൾ വേറെ കായ വറുത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എണ്ണയിൽ മൊത്തം ഉപ്പ് രസം വരും, അപ്പോൾ അത് ശർക്കര വരട്ടിക്ക് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, അത് മധുരമുള്ള സാധനമാണല്ലോ. അതുകൊണ്ടാണ് അത് ആദ്യം അങ്ങോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. അതിന് ശേഷം നമുക്ക് ഈ പിന്നെ കായ വറുത്തിയും വറുത്തുപ്പേരിയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇനി ഏകദേശം ആയിട്ടുണ്ട്, ഇതിപ്പോൾ നമുക്ക് കോരി മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കായ വറുത്തയും റെഡിയായി. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് വറുത്തുപ്പേരിയും കൂടി ഉണ്ടാക്കണം. ഇപ്പോൾ വറുത്തുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കായ ആദ്യം ഇതുപോലെ പിന്നെ ചെറിയ പീസുകളായിട്ട് മുറിക്കണം. നമുക്കറിയാമല്ലോ, നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്നതാണ് വറുത്തുപ്പേരി, ചെറിയ പീസുകളായിരിക്കും വറുത്തുപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം പച്ചക്കായയും അല്ല നമ്മൾ ആദ്യമേ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത പച്ചക്കായ പീസുകൾ നേരെ ആ തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇടുക, കാരണം എണ്ണ തിളച്ച അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളിപ്പോൾ കായ വറുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതും പിന്നെ നമ്മളെ ശർക്കര ഉപ്പേരിക്ക് എടുത്ത അത്ര സമയമെടുക്കില്ല, എന്നാലും കുറച്ച് സമയമെടുക്കും. കാരണം നമ്മൾ പച്ച നമ്മളെ ചിപ്സില്ല, നമ്മളെ കായ വറുത്തതിൻ്റെ അത്ര തിക്നെസ് കുറഞ്ഞിട്ടായിരിക്കില്ല ഇതുണ്ടാവുക, ഇതിന് ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ ഇതും റെഡിയായി വരും. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ഇതേപോലെ ഇളക്കി ഒന്ന് എടുക്കുക. അപ്പോൾ വറുത്തുപ്പേരിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം വറുത്തുപ്പേരിയും കായ വറുത്തൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണല്ലോ, അപ്പോൾ അതിന് ഉപ്പ് രസവും കുറച്ച് മഞ്ഞളും കുറച്ച് കളറൊക്കെ നിന്നോട്ടെ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഈ നമ്മളിപ്പോൾ ചിപ്സ് കായ വറുത്തയായാലും വറുത്തുപ്പേരി ആയാലും ശർക്കര ഉപ്പേരി ആയാലും എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ, ജലാംശം വറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതിപ്പം കുറച്ച് ദിവസങ്ങളൊക്കെ എത്തും, ഇപ്പോൾ ഒരു മാസമൊക്കെ സുഖമായിട്ട് ഏറെ ഒന്നും കയറാത്ത ജാറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര ഉപ്പേരി ആയാലും വറുത്തുപ്പേരി ആയാലും കായ വറുത്തി ആയാലും കുറച്ച് കാലങ്ങൾ സുഖമായിട്ടോടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കടകളിൽ നിന്നൊന്നും വാങ്ങാതെ
നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിയുന്നതും ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി, പുതിയൊരു റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.